അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ എസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചെറിയൊരു ഓപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീണ്ടും 1 മന്ത് ലേറ്റ് ആകുന്നത് വീഡിയോ. ഇപ്പോൾ ഓക്കെയാണ്, റിക്കവറായി വരുന്നു. ശരി, നമുക്ക് ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ കാര്യം പറയാനാണ്, ഒരു സിനിമയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. ഇത്തവണ പ്രതിഫലം വിട്ട് ഒരു വെറൈറ്റി വീഡിയോ ചെയ്യാനാണ്, അതുകൊണ്ടൊക്കെ തന്നെയാണ് സ്ഥലം മാറ്റി പിടിച്ചത്. സോ എപ്പോഴും എൻ്റെ റൂമിലാണ് ഞാൻ ചെയ്യാറ്, ഇത്തവണ ജസ്റ്റ് ഒന്ന് ഔട്ട്സൈഡ് പിടിച്ചു. ഓക്കെ, നിങ്ങളൊരു മികച്ച സിനിമകൾ സെലക്ട് ചെയ്ത് കാണുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ പർട്ടിക്കുലർ മൂവീസ് കുറച്ച് വാല്യൂസ് ആയിട്ടുള്ള ഫിലിംസ് എല്ലാം ലിസ്റ്റിലുള്ള വ്യക്തികളാണ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സിനിമ കൂടി നിങ്ങളുടെ ആ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ, അതും മറ്റൊരു വിദേശ ഭാഷ ചിത്രമല്ല ഞാൻ പറയാൻ പോകുന്നത്, നമ്മളൊരു മലയാള സിനിമ തന്നെയാണ്. ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ ഈ ചാനലിൽ 2 മൂവി എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ദ ഡെഡ് പോയറ്റ്സ് സൊസൈറ്റി, പിന്നെ ഒരു ചെറി ട്രീ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇത് അതേപോലെ ഫുൾ എക്സ്പ്ലനേഷൻ അല്ല, ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. കാരണം ഇത് ഫുൾ എക്സ്പ്ലനേഷൻ ചെയ്യേണ്ടുന്ന ഒരു ഫിലിമല്ല, നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കണം അതെന്തുകൊണ്ടെന്നാണെന്ന് വെച്ചാൽ അത് ഇതൊരു മലയാള ഫിലിംസ് ആയതുകൊണ്ട്. ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എസ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്ക് 2004 ടി വി ചന്ദ്രൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് കഥാവിശേഷം. പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് ദിലീപ്, ജ്യോതിർമയി, പിന്നെ ഇന്ദ്രൻസ്, വിജയരാഘവൻ തുടങ്ങിയ പ്രധാന കഥാപാത്രങ്ങളാണ് സിനിമയിലണിഞ്ഞിരിക്കുന്നത്. എല്ലാവരും അവരുടേതായ ഒരു സ്പേസ് കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്, എല്ലാവരും അവരുടേതായ റോൾസ് വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ദിലീപ് എന്ന നടൻ, നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ദിലീപല്ല ഈ സിനിമയിലെന്ന് എനിക്ക് പ്രത്യേകം എടുത്തു പറയാനുണ്ട്. കാരണം ഈ നടനെ ഇത്രയ്ക്ക് ഇതുപോലെയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ വേറെ ലെവലിലെത്തുമെന്ന് ഞാൻ പറയും. കാരണം അമ്മാതിരിയാണ് ഒരു നാച്ചുറൽ ആക്ടിങ് എന്ന് പറയുന്നത് ദിലീപിൻ്റെ. നമ്മളധികം ഇത്തരം കോമഡി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലാതെ സിംപ്ലി നാച്ചുറലായി അഭിനയിച്ചിരിക്കുന്നത് കഥാവിശേഷം, അതൊരു എക്സാമ്പിളാണെന്ന് ഞാൻ പറയും. ഓക്കെ, എല്ലാവരും അതേപോലെ തന്നെ ഇന്ദ്രൻസ് ആണെങ്കിലും ശരി, അവരുടെ ജ്യോതിർമയി ആണെങ്കിലും ശരി, അതിൽ അഭിനയിച്ചിരിക്കുന്നു ദിലീപിൻ്റെ ഒരു പഴയ ലവറാണെങ്കിലും ശരി, വിജയരാഘവനാണെങ്കിലും ശരി, എല്ലാ ക്യാരക്ടേഴ്സും, ഒരു പെൺകുട്ടിയുണ്ട് അവളാണെങ്കിലും ശരി, എല്ലാവരും അവരുടേതായ ക്യാരക്ടേഴ്സ് വളരെ മനോഹരമായി. ശരി, നമുക്ക് സിനിമയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എന്തുകൊണ്ട് നിങ്ങൾ ഈ സിനിമ കാണും? സിനിമ തുടങ്ങുമ്പോൾ തന്നെ സിനിമയിലെ പ്രധാന നായകൻ, പ്രധാന വ്യക്തി മരിച്ചു കിടക്കുന്നു, അതായത് തൂങ്ങി മരിച്ചു കിടക്കുന്നു. എങ്ങനെയുണ്ടായിരിക്കും? അതായത് സാധാരണ അവാർഡ് സിനിമകളെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത്തരം കാറ്റഗറിയിലേക്ക് തള്ളപ്പെട്ട സിനിമകളുടെയൊക്കെ ഒരു നമ്മുടെ കാരണം എന്ന് പറയുന്നത് വളരെ ലാഗായിരിക്കും, കുറച്ച് കാണാൻ വിഷമമുണ്ടായിരിക്കും, ബോറടിയൊക്കെ ഉണ്ടായിരിക്കും എന്നായിരിക്കും. പക്ഷേ കഥാവിശേഷം അവിടെയെല്ലാം വ്യത്യസ്തമാകുന്നു. കാരണം ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആദ്യത്തെ ഒരു 5 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അത് കാണാതിരിക്കാൻ, അത് കംപ്ലീറ്റ് ചെയ്യാതെ പ്രേക്ഷകനെ ആ സിനിമ പിടിവിടുന്നില്ല എന്നുള്ളത് സിനിമയുടെ ഒരു മികച്ച ഗുണം തന്നെയാണ്. ഗോപിനാഥ മേനോൻ, ദിലീപ് അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ്, അദ്ദേഹം മരിക്കുന്നത് എന്തുകൊണ്ട്, മരിച്ചത് എന്തുകൊണ്ട്, അതാണ് പ്രധാന ചോദ്യം. He committed suicide. What? ഇതൊരു അന്വേഷണത്തിലൂടെ നിന്ന സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ജ്യോതിർമയിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് രേണുക എന്ന കഥാപാത്രം. അപ്പോൾ ഈ രേണുകയുടെ ഒരു അന്വേഷണമാണ് സിനിമ. ആരാണ് രേണുക? അതായത് നമ്മുടെ ഗോപിനാഥ മേനോൻ എന്ന ദിലീപേട്ടൻ്റെ കഥാപാത്രം പെണ്ണ് കാണാൻ പോകുന്നത്, അത് രേണുകയാണ്. അപ്പോൾ പെണ്ണ് മരിക്കുന്നതിനേക്കാൾ എല്ലാം മുമ്പാണ്. അപ്പോൾ ആ പെണ്ണ് കാണാൻ പോകുന്ന ആ ഒരു സന്ദർഭത്തിൽ വെച്ച് പരിചയപ്പെടുന്നതാണ് ദിലീപിനെ. ആദ്യത്തെ ആ ഒരു ഒറ്റ ദിവസത്തെ പരിചയമുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് പരിചയമുള്ളൂ. അതിനുശേഷമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് രേണുക അറിയുന്നത്. വിവാഹം ഏകദേശം നിശ്ചയിക്കപ്പെട്ട പോലെയൊക്കെ ആയതാണ്. ഇവൾക്ക് സങ്കടം വന്നത് സ്വന്തം കല്യാണം നടക്കാത്തതിലല്ല, കാരണം മറിച്ച് അദ്ദേഹം എങ്ങനെ ആത്മഹത്യ ചെയ്യും എന്നുള്ള വളരെ ബലമായ സംശയം കൊണ്ടാണ്. കാരണം അത്തരത്തിൽ പരിചയപ്പെടുന്നവരുടെ ഇടയിലെല്ലാം സ്വാധീനം ചെലുത്താൻ കഴിവുള്ള, ഒരു പോസിറ്റീവ് വൈബ് നൽകുന്ന, തൻ്റെതായ വ്യക്തിത്വമുള്ള ഒരു വ്യക്തി പെട്ടെന്ന് എങ്ങനെ ആത്മഹത്യ ചെയ്യും എന്നുള്ള ഒരു സംശയമാണ് ഈ സിനിമയെ മുന്നോട്ട് നയിക്കുന്നതും അവളെ അന്വേഷിപ്പിക്കാൻ കാരണമാക്കുന്നതും. അവളുടെ അന്വേഷണങ്ങൾ തുടങ്ങുകയാണ് പല വ്യക്തികളിലൂടെയും. ആദ്യം തന്നെ നമ്മുടെ ഗോപിനാഥ് മേനോൻ്റെ വീട്ടിലേക്ക് തന്നെ പോകുന്നു, ദിലീപിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഒരു വ്യക്തിയിൽ നിന്നും
അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കുന്നു. അവരിൽ നിന്നെല്ലാം നാട്ടുകാരിലേക്ക് ആ അന്വേഷണം പോകുന്നു, പല വ്യക്തികളിലേക്കും ആ അന്വേഷണം പോകുന്നു. അവിടെയൊക്കെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നുണ്ട്. കാരണം ആ വ്യക്തികൾ പറയുന്ന അവർ കണ്ട് മനസ്സിലാക്കിയ അവരുടെ പരിചയത്തിലുള്ള ദിലീപ് അല്ലെങ്കിൽ നമ്മുടെ ഗോപിനാഥ മേനോൻ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ഹെൽപ്ഫുള്ളായ, എല്ലാവർക്കും സഹായങ്ങൾ ചെയ്യുന്ന, എല്ലാവർക്കും വളരെ എന്താ പറയുക, അത്രമേ പോസിറ്റീവ് വൈബുള്ള ഒരു വ്യക്തിയായിരുന്നു. മറിച്ച് സിനിമ ഒരു ഇദ്ദേഹം ഒരു നന്മമരമാണ് എന്ന് എടുത്തു കാണിക്കുന്ന പോലെ ഒരു ആർട്ടിഫിഷ്യൽ ഫീലൊന്നും സിനിമ തരുന്നില്ല. കറക്റ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫീൽ തന്നെയാണ് ഓരോ വ്യക്തിയും കണ്ടറിഞ്ഞ ഗോപിനാഥ മേനോനെ കുറിച്ച് പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നീട് എനിക്ക് പറയാനുള്ളത് സിനിമയിലെ ആ ഒരു സ്ക്രിപ്റ്റിങ്ങിലുള്ള കണ്ടിന്യൂറ്റിയാണ്. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സീൻ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ അവിടെ ഒരു വ്യക്തി എന്ന് പറയുന്നത് പല സന്ദർഭം പല കാര്യങ്ങളും നടക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഇരുന്നു ഒരാൾ ഇരുന്ന് കരയുന്നു, ഒരാൾ അവിടെ നിൽക്കുന്നു, ഓക്കെ. അപ്പോൾ പെട്ടെന്ന് ആ സീനിൽ ഒരാളിങ്ങനെ കടന്നു പോകുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമുക്കൊരു ചെറിയ തിങ്കിങ് ഉണ്ടായിരിക്കും, എന്തിനാണിപ്പോൾ സ്ക്രീനിനെ മറിച്ചുകൊണ്ട് അയാൾ കടന്നു പോയതെന്ന് നമ്മളിപ്പോൾ ചിന്തിക്കും, ഓക്കെ. പിന്നീട് അത് ആ സീനിലുള്ള മറ്റൊരു വ്യക്തി കഥ പറയുമ്പോൾ ആ വ്യക്തി എന്തിനാണ് അങ്ങോട്ട് പോയത് എന്ന് എടുത്തു കാണിച്ചു തരുന്നു. അതും നമുക്ക് അതേ സന്ദർഭത്തിൽ തന്നെ നമുക്ക് നേരത്തെ ചിന്തിക്കാൻ ഇടയായ ആ വസ്തുത ഈ സീനിൽ അത് ക്ലിയറാക്കി തരുന്നു. ഓ, ഇതാണല്ലേ ആ വ്യക്തി പെടഞ്ഞുകൊണ്ട് വേഗം ധൃതിയിൽ അങ്ങോട്ട് പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വസ്തുതയാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് രേണുക ഒരു വ്യക്തിയിലൂടെയും അദ്ദേഹത്തെ അറിയാൻ ശ്രമിക്കുന്നു, പക്ഷെ ഒരു തുമ്പും കിട്ടുന്നില്ല. ഓരോ വ്യക്തിയെ പരിചയപ്പെടുമ്പോഴും ഇദ്ദേഹം മരിക്കാൻ സാധ്യതയില്ല എന്ന ഒരു വസ്തുത കൂടുതൽ ഉറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവളുടെ ഡൗട്ട് കൂടുതൽ കൺഫ്യൂസ്ഡാകുന്ന ഒരു സീനാണ് വരുന്നത്. പിന്നീട് നമ്മുടെ ഇന്ദ്രൻ സേട്ടനെ അവതരിപ്പിക്കുന്ന കള്ളനായ കഥാപാത്രം അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടുമ്പോൾ സിനിമ കുറച്ച് വളരെ നമുക്ക് ഹാർട്ട് ടച്ചബിൾ ആകുന്നുണ്ട്. ആ കള്ളനൊരു ഹാർമോണിയം എല്ലാം മേടിച്ചു കൊടുക്കുന്ന നമ്മുടെ ഗോപിനാഥ മേനോൻ തന്നെ നമുക്ക് അറിയാൻ പറ്റും. മോഷണം പോയ ഹാർമോണിന് പകരം പുതിയൊരു ഹാർമോൺ വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നതും അതിനുശേഷമാണ് ആ പാട്ടൊക്കെ കണ്ടു നട്ടുകാത്തിരുന്നിട്ടും ആ പാട്ടൊക്കെ പിന്നീടാണ് വരുന്നത്. പിന്നീട് നമുക്ക് സിനിമയിൽ കാണാൻ സാധിക്കുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനെയാണ്, അത് അഹമ്മദാബാദ് കൽക്കട്ട തുടങ്ങിയ ഇടങ്ങളിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്നപ്പോൾ അദ്ദേഹവുമായി പരിചയപ്പെട്ട ഇടപഴകിയ ഫ്രണ്ട്സിനെ കുറിച്ച് ചോദിക്കുന്നു. അവരൊക്കെ ഞെട്ടിപ്പോകുന്നു, ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത് അപ്പോഴാണ് അവരറിയുന്നത് വാസ്തവത്തിൽ. അപ്പോഴെല്ലാം അവർ ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ വരുന്നത് ഒരു നഷ്ടപ്രണയമാണ്. അപ്പോൾ ഈ നഷ്ടപ്രണയം കാരണമാണോ അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്ന ഒരു സംശയം രേണുവയ്ക്ക് ഉണ്ടാകുന്നു. പക്ഷേ ഒരു നഷ്ടപ്രണയം കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ മാത്രം ഭീരുവല്ലായിരുന്നു നമ്മുടെ ഗോപിനാഥ മേനോൻ. പല സന്ദർഭങ്ങളും സിനിമയിൽ വരുന്നുണ്ട്. ഒരു പ്രായമായ സ്ത്രീ തൻ്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. താൻ അടിമയായി ഇത്രയും വർഷം പലരുടെയും അടിമ, ഈ ജീവിതം മൊത്തം ഒരു അടിമത്തമായി ജീവിക്കേണ്ടി വന്ന് അവസാനം അത് ശാപവാക്കുകളായി അല്ലെങ്കിൽ ഒരു സങ്കടത്തിൻ്റെ വാക്കുകളായി സ്വയം ശ്രമിക്കുന്ന ഒരു പ്രായമായ സ്ത്രീയെ നമുക്ക് സിനിമയിൽ അവളുടെ ആ സ്ത്രീയുടെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ ടച്ച് ചെയ്തു പോകുന്ന ഒരു ഫീലൊക്കെ ഉണ്ട്. ഫോർ ദ ഷെയിം ഓഫ് ബീങ് അലൈവ്, ജീവിച്ചിരിക്കാൻ വളരെ നാണക്കേടാണ്, അതുകൊണ്ട് ഞാൻ മരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ജീവിച്ചിരിക്കാൻ നാണക്കേട് അനുഭവപ്പെട്ടത്? നമുക്കൊക്കെ നാം എല്ലാം ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്, എന്ത് ഷെയിമായിട്ടാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സിനിമ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണും, നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഉത്തരം കിട്ടും.